കുടൽപുണ്ണ്. ആമാശയത്തിൻ്റെയോ കുടലിൻ്റെയോ ഭാഗത്ത് വരുന്ന വ്രണങ്ങളെയാണ് കുടൽപുണ്ണ് എന്ന് പറയുന്നത്. ചില ബാക്ടീരിയകളുടെ പ്രവർത്തനം അല്ലെങ്കിൽ നമ്മൾ കഴിച്ച ചില മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടും കുടലിൽ പുണ്ണ് വരാവുന്നതാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? എന്തെങ്കിലും കഴിക്കുമ്പോൾ നമുക്ക് നെഞ്ചെരിച്ചിൽ, മനം പുരട്ടൽ, ഛർദി തോന്നുക, കുറച്ചെന്തെങ്കിലും കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞതായിട്ടൊരു അനുഭവം തോന്നുക, അല്ലെങ്കിൽ വയറിൽ ഗ്യാസ് നിറഞ്ഞതായിട്ട് തോന്നുക, വയറിനൊരു എരിച്ചിൽ, ഒന്നും കഴിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ, ശരീരഭാരം കുറയുക, അമിതമായ ക്ഷീണം തുടങ്ങിയവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് കണക്കാക്കുന്നത്. ബേരിയം എക്സ്റേ, എൻഡോസ്കോപ്പി, എൻഡോസ്കോപ്പി ബയോപ്സി പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമ്മൾ കുടൽപുണ്ണും കുടലിലെ ക്യാൻസറും തമ്മിൽ വേർതിരിച്ച് കണ്ടെത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ? വയറിന് അസ്വസ്ഥതയുള്ള ആഹാര സാധനങ്ങൾ കഴിക്കാതിരിക്കുക, പുകവലി, മാനസിക സമ്മർദ്ദം തുടങ്ങിയവ ഒഴിവാക്കുക, കൃത്യമായ ഇടവേളകളിൽ ആഹാരം കഴിക്കുക, വയറിൽ ഗ്യാസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുക, ഇഞ്ചിച്ചാറ് പാലിൽ ചേർത്ത് കഴിക്കാം, ജീരകപ്പൊടി വെണ്ണയുമായി ചേർത്ത് കഴിക്കുന്നതും വയറെലിച്ചിലിന് വളരെയധികം നല്ലതാണ്. പുളിയാറില നമുക്ക് പാകം ചെയ്ത് കഴിക്കാം. മണത്തക്കാളി ഇല തോരൻ വെച്ച് കഴിക്കുന്നതൊക്കെ വയറിലെ അൾസറിന് വളരെയധികം ഗുണം ചെയ്യും. ഉള്ളി പാലിൽ വേവിച്ച് കഴിക്കുന്നതും കുടൽപുണ്ണിന് ഉത്തമമായ ഒരു പരിഹാരമാണ്.